മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ PG എൻട്രൻസ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. അഡ്മിറ്റ് കാർഡ് രണ്ട് പേജുകളിലായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പേജിൽ നെയിം ഓഫ് കാൻഡിഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, എക്സാമിനേഷൻ സെൻറ്റർ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാം, റോൾ നമ്പർ, നെയിം ഓഫ് പ്രോഗ്രാം, ആപ്ലിക്കേഷൻ നമ്പർ, സബ്ജക്റ്റ് കോഡ്, സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, ഇൻസ്ട്രക്ഷൻ ടു ദ കാൻഡിഡേറ്റ്സ്. രണ്ടാം പേജിൽ ഇൻസ്ട്രക്ഷൻ ഫോർ ഫില്ലിംഗ് അപ്പ് ദ OMR ഷീറ്റ് എന്നിവയാണ് ഉള്ളത്. ഇൻസ്ട്രക്ഷൻസ് ടു ദ കാൻഡിഡേറ്റ്സ്. OMR അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ഓരോ ചോദ്യത്തിന് ഒരു ബബിൾ മാത്രം കറുപ്പിക്കുകയും ചെയ്യുക. പരീക്ഷ ആരംഭിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് പരീക്ഷ ഹാൾ തുറക്കുന്നതാണ്. 30 മിനിറ്റോ അതിൽ കൂടുതലോ വൈകി വരുന്ന വിദ്യാർത്ഥികളെ പരീക്ഷ ഹാളിൽ പ്രവേശിപ്പിക്കുന്നതല്ല. പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികളെ ഘട്ടം ഘട്ടമായി മാത്രമേ പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കൂ. പരീക്ഷ അവസാനിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വിദ്യാർത്ഥിയെയും അനുവദിക്കുകയില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ചോദ്യ ബുക്ക്ലെറ്റും OMR ഷീറ്റും നൽകിയിരിക്കുന്ന സ്ഥലത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ റോൾ നമ്പർ എഴുതണം. പരീക്ഷ ബുക്ക്ലെറ്റിലും OMR ഷീറ്റിലും കാണുന്ന നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥി ശ്രദ്ധാപൂർവം വായിക്കുക. വിദ്യാർത്ഥികൾ തനിക്ക് ലഭിച്ച ടെസ്റ്റ് ബുക്ക്ലെറ്റും OMR ഷീറ്റും തകരാറില്ലെന്ന് ഉറപ്പുവരുത്തണം. തകരാറുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററിൽ നിന്ന് മറ്റൊരു കോപ്പി വാങ്ങേണ്ടതാണ്. പേജ് നമ്പറുകൾ, ചോദ്യങ്ങളുടെ സീരിയൽ നമ്പർ, വിഷയത്തിൻ്റെ പേര്, കോഡ് എന്നിവ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഉത്തരങ്ങൾ ബബിൾ ചെയ്യാൻ നീല അല്ലെങ്കിൽ കറുപ്പ് ബോൾ പോയിൻ്റ് പെന്നുകൾ മാത്രം ഉപയോഗിക്കുക. പരീക്ഷ ഹാളിൻ്റെ ഉള്ളിൽ നോട്ട്ബുക്കുകൾ, എഴുതിയ കുറിപ്പ്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ടെസ്റ്റിനായി അനുവദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ടെസ്റ്റ് ബുക്ക്ലെറ്റിലെയും OMR ഷീറ്റിലെയും നിർദ്ദേശങ്ങൾ വായിക്കേണ്ടതാണ്. ഇതിനായി അധിക സമയം ഉണ്ടാകുകയില്ല. പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ചോദ്യ പേപ്പർ ബുക്ക്ലെറ്റുകളും OMR ഷീറ്റും ഇൻവിജിലേറ്ററിന് തിരികെ നൽകേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പരീക്ഷ കേന്ദ്രം അല്ലെങ്കിൽ വിഷയം മാറ്റാൻ ഒരു വിദ്യാർത്ഥികളെയും അനുവദിക്കുന്നതല്ല. ഇൻവിജിലേറ്റർ, ചീഫ് സൂപ്രണ്ടന്റ്, സർവകലാശാലയിൽ നിന്നുള്ള ആളുകൾ ആവശ്യപ്പെട്ടാൽ ഓരോ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖയും ഹാജരാക്കേണ്ടതാണ്. അഡ്മിറ്റ് കാർഡിലോ മറ്റെന്തെങ്കിലും പേപ്പറിലോ ടെസ്റ്റ് ബുക്ക്ലെറ്റിൽ നിന്ന് ഒരു ചോദ്യവും എഴുതാൻ വിദ്യാർത്ഥികളെ അനുവദിക്കില്ല. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടെത്തിയാൽ പരീക്ഷയിൽ നിന്ന് അവനെ അല്ലെങ്കിൽ അവളെ പുറത്താക്കുന്നതാണ്. OMR പുനർമൂല്യനിർണ്ണയം ഉണ്ടാകുകയില്ല. എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് പ്രോസ്പെക്റ്റസിൽ കാണാവുന്നതാണ്. വിദ്യാർത്ഥികൾ OMR ഷീറ്റിലെ എല്ലാ കോളങ്ങളും സൂക്ഷിച്ച് പൂരിപ്പിക്കേണ്ടതാണ്. OMR ഷീറ്റിൽ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ വേണ്ടതാണ്. അതില്ലാത്ത പക്ഷം അവരെ അയോഗ്യരാക്കുകയും ചെയ്യും. എൻട്രൻസ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്, അതായത് 120 മിനിറ്റ്. സമനില ഒഴിവാക്കാനുള്ള മാനദണ്ഡങ്ങൾ: 1. പ്രവേശന പരീക്ഷയുടെ സ്കോർ. 2. സീനിയോറിറ്റി. എൻട്രൻസ് എക്സാമിന് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതിനോരോന്നിനും 4 ചോയ്സസും കാണും. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വെച്ച് ലഭിക്കുന്നതാണ്. തെറ്റുത്തരങ്ങൾക്ക് -ഉണ്ടാവുകയില്ല.